നമസ്കാരം റാഫ്റ്റർ. ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് RCB തോറ്റുപോയത് ഒരേ ഒരു റൺസിനാണ്. പക്ഷേ നഷ്ടപ്പെട്ടു പോയതോ 2 പോയിന്റുകളാണ്. അവർക്കത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പൊ നിരവധി സുഹൃത്തുക്കളാണ് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നത്, RCB ഇനി പ്ലേ ഓഫ് സാധ്യതയുണ്ടോ, ഇനി കയറാൻ പറ്റുമോ? ഇല്ല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞു പോകാൻ എളുപ്പമാണ്. പക്ഷേ കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇനി കാൽക്കുലേറ്റർ എടുക്കേണ്ട, ഏതൊക്കെ തമാശയായിട്ട് കമന്റൊക്കെ നമ്മുടെ കമന്റ് ബോക്സ് കണ്ടു. ഇപ്പം പകുതിയിലധികം മത്സരം RCB കളിച്ചു കഴിഞ്ഞു. 14 മത്സരങ്ങളാണ് ലീഗ് ഘട്ടത്തിൽ ഒരു ടീമിൽ ഉള്ളത്, അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം 8 കളികൾ ഇപ്പൊ RCB കളിച്ചു കഴിഞ്ഞു, 2 പോയിന്റുകളേ ഉള്ളൂ. -1.046 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം. അത് വെച്ചിട്ടാണ് ഇനി മുന്നോട്ട് പോകുമോ എന്നുള്ള ചോദ്യമുള്ളത്. പ്ലേ ഓഫിലേക്ക് എത്തണമെങ്കിൽ ആദ്യം 4 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യണം, അതറിയാമല്ലോ. അപ്പൊ നിലവിലെ അവസ്ഥയിൽ രാജസ്ഥാൻ റോയൽസ് 7 കളികളിൽ നിന്ന് 12 പോയിന്റ് പോയിട്ട് ഏതാണ്ട് പ്ലേ ഓഫിലേക്ക് ഒരു കാലെടുത്ത് വെച്ച് നിൽക്കുകയാണ്. KKRനും അതുപോലെ SRHനും ഒക്കെ 7 കളികളിൽ നിന്ന് 10 വീതം പോയിന്റുകൾ ഉണ്ട്. CSKക്ക് 7 കളികളിൽ നിന്ന് 8 പോയിന്റ്, LSTക്ക് 7 കളികളിൽ നിന്ന് 8 പോയിന്റ്. ഇതാണ് ആദ്യ 5 സ്ഥാനത്തുള്ള ടീമുകൾ. അതുപോലെ തന്നെ MIക്കും DCക്കും GTക്കും 6 വീതം പോയിന്റുകളുമുണ്ട്. ഇവർക്ക് ആർക്ക് വേണമെങ്കിലും ടോപ്പ് 4ൽ എത്താനുള്ള നല്ല സാധ്യതയുണ്ട്. അവരെക്കാളൊക്കെ ഏറെ പുറകിലാണ് RCB 2 പോയിന്റുമായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ കളികളൊക്കെ വിശദമായിട്ട് നോക്കിയാലും ടീമുകളുടെ സ്ഥാനമൊക്കെ നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഒരു 16 പോയിന്റിലേക്ക് എത്താൻ പറ്റുന്ന ടീമിന് ടോപ്പ് 4 ഏതാണ്ട് ഉറപ്പിക്കാം എന്നുള്ളത്. പക്ഷേ RCBക്ക് ഇനിയുള്ള 6 കളികൾ വിജയിച്ചാലും 16 പോയിന്റ് എന്നുള്ളത് സാധ്യമല്ല. ഇനിയുള്ള 6 കളികളും അവർ വിജയിച്ചു നോക്കുക, ടഫ് ആസ്കാണ്. എന്നാ പോലും 6 കളികളും വിജയിച്ചാൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന 12 പോയിന്റ് ഇപ്പോഴുള്ള നിലവിലെ 2 പോയിന്റും ചേർത്ത് 14 പോയിന്റേ ആവുകയുള്ളൂ. അത് വെച്ചുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് സ്വന്തം വിജയങ്ങൾ കൊണ്ട് മാത്രമായിട്ട് ഒരിക്കലും പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം RCBക്ക് അവരുടെ സ്വന്തം റിസൾട്ട് കൊണ്ട് അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിയില്ല. ദേ വോണ്ട് ബി ഏബിൾ ടു ക്വാളിഫൈ ഫോർ ദി പ്ലേ ഓഫ് ഓൺ ദെയർ ഓൺ എന്നുള്ളതാണ് നിലവിലെ സിറ്റുവേഷൻ. അതേസമയം അവർ 14 പോയിന്റുകളിലേക്ക് എത്തി എന്ന് കരുതുക, അവരോട് കളിക്കുന്ന ടീമുകളൊക്കെ തോൽക്കുന്നു, അവരൊക്കെ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഈ 4th പൊസിഷനിലേക്ക് വരുന്ന ടീമുകൾ, ഒന്നിലധികം ടീമുകൾ 14 പോയിന്റിലോ ഒക്കെ തട്ടി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ RCBക്ക് ഒരു സ്ഥാനം, ഒരു 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 അവസരം ഉയർന്നു വരും. പക്ഷെ അപ്പോഴും നെറ്റ് റൺ റേറ്റ് ഒരു വളരെ വളരെ വലിയ ഇഷ്യൂ ആണ്. അതിലേക്ക് RCB മാറ്റം വരുത്തേണ്ടതുണ്ട്. വരുന്ന മത്സരങ്ങളിൽ ബിഗ് വിൻസ് ഉണ്ടാക്കുകയും ഈ നെറ്റ് റൺ റേറ്റിൽ വലിയ ഡിഫറൻസ് ഉണ്ടാക്കിക്കൊണ്ട് പോസിറ്റീവായിട്ടൊക്കെ മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ 14 പോയിന്റിൽ 4ാം സ്ഥാനത്ത് വരുന്ന ടീമുകൾ, ഒന്നിലധികം ടീമുകൾ വരുന്നുണ്ടെങ്കിൽ, അപ്പം നെറ്റ് റൺ റേറ്റ് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന ഒരു ഔട്ട്സൈഡ് ചാൻസ് ആണ് ഇപ്പൊ RCBക്ക് ബാക്കിയുള്ളത്. അതായത് ഓൾമോസ്റ്റ് പുറത്തായി കഴിഞ്ഞു, എന്നാൽ പൂർണ്ണമായും പുറത്തായി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സ്ഥിതിയിലുമല്ല എന്നുള്ളതാണ്. പിന്നെ എന്തും സംഭവിക്കാം, എന്തും മിറാക്കളും സംഭവിക്കാം. നമ്മൾ മുമ്പ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ പൂർണ്ണമായി RCB പുറത്തായി എന്ന് പറയേണ്ടതില്ല. പുറത്താവലിന്റെ വക്കിൽ തന്നെയാണ്, ആ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പുഷ് കിട്ടിയാൽ പുറത്തു പോകും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും. പക്ഷെ എങ്കിലും പൂർണ്ണമായും നമ്മൾ പുറത്തായി എന്ന് പറയാൻ കഴിയില്ല. മാത്തമാറ്റിക്കലി അവർ പുറത്തായിട്ടില്ല, എലിമിനേറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കി കാര്യങ്ങൾ വരുന്ന മത്സരങ്ങളുടെ റിസൾട്ട് അനുസരിച്ച്, RCBയുടെ മാത്രം റിസൾട്ട് അല്ല, മറ്റു മത്സരങ്ങളുടെ റിസൾട്ട് കൂടി അനുസരിച്ചായിരിക്കും വരിക. വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി.